ഹലോ, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. സുഖമായിട്ട് സേഫായിട്ട് ഇരിക്കുന്നു അല്ലേ എല്ലാവരും? അപ്പം ഞാനും സുഖമായിട്ട് ഇരിക്കുന്നു. ഗുഡ് ഈവനിങ് ടു ഓൾ. അപ്പം എല്ലാവർക്കും ഈവനിങ് ആയിട്ട് നല്ലൊരു അടിപൊളി വീഡിയോ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം അതിന് മുമ്പായിട്ട് എന്നെ ലൈസ് ചിൽഡർ ചെയ്യുന്ന നമ്മുടെ ചാനൽ ആരെങ്കിലും കാണാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, വാച്ച് ചെയ്യണം. ഇവിടെ നല്ലൊരു മഴക്കോളുണ്ട് കേട്ടോ. ഈ ഒരു കാലാവസ്ഥ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. അപ്പം നല്ല കാറ്റും വെട്ടുന്നുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു പെട്ടെന്ന് വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങളിപ്പം ഏതെങ്കിലും ഒരു സൈറ്റിൽ കയറിക്കൊണ്ടിരിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ ഒരു ഗൂഗിളിൻ്റെ എന്തെങ്കിലും ഒരു കാര്യം സെർച്ച് ചെയ്ത് ഗൂഗിളിൻ്റെ ഏതെങ്കിലും സൈറ്റിൽ നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ സെർച്ച് ചെയ്യുന്ന സമയത്ത് ഒരു പക്ഷേ അഡ്വർടൈസ്മെൻ്റ് എന്ന രീതിയിൽ ഹോള വാട്സാപ്പ് ആപ്ലിക്കേഷൻ്റെ അഡ്വർടൈസ്മെൻ്റ് അതായത് പരസ്യം നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പം ഈ പരസ്യം കാണിക്കുന്ന സമയത്ത് അവർ നമ്മളെ അട്രാക്റ്റ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ചെറുപ്പക്കാരായ ആളുകളെ അതായത് ആണുങ്ങളെ അട്രാക്ഷൻ ചെയ്യിക്കുന്ന രീതിയിൽ വളരെ രീതിയിൽ അശ്ലീലപരമായിട്ടുള്ള ചാറ്റ്സും അതേപോലെ ഇപ്പം കുറേ ലേഡീസിൻ്റെയൊക്കെ ചാറ്റാന്ന് പറഞ്ഞിട്ട് അവരുടെ പ്രൊഫൈലൊക്കെ കാണിച്ചു കൊണ്ട് തന്നെ ചാറ്റ് ചെയ്യുന്ന രീതിയും അതേപോലെ തന്നെ ഈ ഒരു വാട്സപ്പ് യൂസ് ചെയ്താൽ നമുക്ക് ഇതേപോലെ ഇഷ്ടംപോലെ എന്താ പറയുക പ്രൊഫൈൽസ് ഉള്ള ആളുകളെ കണക്ട് ചെയ്ത് അവരുമായിട്ട് നമുക്ക് കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ പറ്റുമെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള പല രീതിയിലുള്ള അഡ്വർടൈസ്മെന്റ് നമ്മൾ കാണാനിടയാവും. ഇതിൽ ഒരു കാരണവശാലും നിങ്ങൾ ക്ലിക്ക് ചെയ്യുകയോ ആ ഒരു വാട്സാപ്പ് നിങ്ങൾ ഒരു കാരണവശാലും ഇൻസ്റ്റാൾ ചെയ്യുകയോ ചെയ്യരുത്. കാരണം വെച്ചാൽ ഈ ഒരു വാട്സപ്പ് നിങ്ങൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നിങ്ങളുടെ ഫോൺ വരെ ഹാക്ക് ആക്കാനുള്ള അവരുടെ ട്രിക്കാണ്. അത് മാത്രമല്ല, ഞാൻ ഇതിന്റെ പ്രൂഫ് ഒന്ന് കാണിച്ചു തരാം. പല ആളുകൾക്കും ഇതേപോലെ അബദ്ധം പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഒരു കാരണവശാലും ഹോള വാട്സപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ആപ്ലിക്കേഷൻസ് അതിൻ്റെ ഫേക്കായിട്ടുള്ള വശത്തിലൂടെ നിങ്ങൾ സഞ്ചരിക്കാതിരിക്കുക, അത് ഡൗൺലോഡ് ചെയ്യാതിരിക്കുക. കൂടുതൽ കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ റിവ്യൂസ് തന്നെ യൂസ് ചെയ്താൽ അറിയാം. നമ്മുടെ സാധാരണ വാട്സപ്പും അതേപോലെ തന്നെ മറ്റ് ഒരുപാട് നല്ല രീതിയിലുള്ള ഡ്യുവൽ വാട്സപ്പുകളൊക്കെ അവൈലബിൾ ആണ്. അല്ലാതെ നമ്മൾ ഇതേപോലെയുള്ള ഒരു കാരണവശാലും ഫ്രീ ആയിട്ട് ചാറ്റ് ചെയ്യാം അല്ലെങ്കിൽ ഫ്രീ ആയിട്ട് നമുക്ക് മറ്റുള്ളവരുമായിട്ട് കണക്ട് ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഇത്തരത്തിലുള്ള വാട്സപ്പ് ആപ്ലിക്കേഷൻസിന്റെ സജഷൻസ് നിങ്ങൾക്ക് വരികയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സ്കിപ്പ് അടിച്ച് പോവുക. അല്ലെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമുക്ക് പണി കിട്ടും. ഇത്തരം ആപ്ലിക്കേഷൻസ് ഒക്കെ യൂസ് ചെയ്യുന്ന വഴി നമ്മുടെ ഫോണിലുള്ള പലതരത്തിലുള്ള സെക്യൂർ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചോർന്നു പോകാനും ഇത് കാരണമായി തീരും. ഇന്ന് നമുക്ക് ഈ വാട്സപ്പിന്റെ അത് ഈ ഒരു വാട്സാപ്പിന്റെ അഡ്വർടൈസ്മെന്റ് എങ്ങനെയാണ് കാണുന്നതെന്നുള്ള കാര്യങ്ങളും ഡീറ്റെയിൽ ഇതാണ്. ഇങ്ങനെയാണ് ഈ ഒരു വാട്സപ്പ് യൂസ് ചെയ്യുന്ന സമയത്ത് കാണിക്കുന്നത്. നമുക്ക് നോക്കാം, ഞാൻ സ്ക്രീൻഷോട്ടിന്റെ വീഡിയോ എടുത്താന്നേ. ഇതേപോലെ ചില നമ്പേഴ്സിന്റെ ആദ്യത്തെ ഒന്ന് രണ്ട് നമ്പർ മാത്രം കാണിക്കുന്നു. അതിനുശേഷം ഇതേപോലെ നമ്പർ ഹൈഡ് ചെയ്തിട്ട് ഹായ് എന്നൊക്കെ പറഞ്ഞിട്ട് മെസ്സേജ് വരുന്നു. ഇത് ഞാൻ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെയുള്ള പിക്ചേഴ്സ് നമുക്ക് അവർ ഓൺ വോയിസിൽ തന്നെയാണ് വോയിസ് അയക്കുന്നത്. അതേപോലെ തന്നെ നമുക്ക് എന്താ പറയുക അവർ മെസ്സേജ് അയക്കുന്നു സ്ക്രീൻ. ഇതേ ഇങ്ങനെയാണ് ലാസ്റ്റ് കാണിക്കുന്നത്, കണ്ടോ. ഒരു കാരണവശാലും ഇങ്ങനെയുള്ള മെസ്സേജ് വന്നാൽ നിങ്ങൾ റീഡ് ചെയ്യാതിരിക്കുക. അപ്പോൾ ഒരു കാരണവശാലും ഇത്തരത്തിലുള്ള ചാറ്റുകൾ കാണുകയാണെങ്കിലോ ഇവരുമായിട്ട് കൂടുതൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനാണെങ്കിൽ ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്യ്, ഈ വാട്സപ്പ് ഹോള വാട്സപ്പ് ഡൗൺലോഡ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഇതേപോലെയുള്ള ഇൻഫർമേഷൻസ് കണ്ടു കഴിഞ്ഞാൽ ഒരു കാരണവശാലും നിങ്ങളിത് ഒരു കാരണവശാലും അതിൽ ക്ലിക്ക് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യാതിരിക്കുക. നമുക്ക് ഒരുപാട് നമ്മളുടേതായുള്ള പ്രൈവസികളും നമ്മളെ ഫോണിലുള്ള പ്രൈവസിയും കാര്യങ്ങളൊക്കെ നഷ്ടപ്പെടാൻ തന്നെ അത് കാരണമാകും. അപ്പോൾ ഒരു രീതിയിലും ഇത്തരത്തിൽ പിക്ചേഴ്സ് എന്നൊക്കെ പറയുന്നത് വെറും വൾഗാരിറ്റി ഉള്ള പിക്ചേഴ്സാണ്. അങ്ങനെയൊക്കെ പലതരത്തിലുള്ള ചീറ്റിംഗ് കേസുകളും നടക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ എല്ലാവരും അത് അറിഞ്ഞ് തന്നെ പ്രവർത്തിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത സെഗ്മെൻറ്റ് പുതിയ വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം. ബൈ.